ഞാൻ ഡോക്ടർ ഷംനാദ് പി, മൈ ഷുഗർ ക്ലിനിക്കിൻ്റെ കോഫൗണ്ടറാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വൃക്കരോഗവും ഡയബറ്റീസും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഞാൻ ഈ ടോപ്പിക്കിൽ ഞാൻ പറയാൻ പോകുന്നത് വൃക്കരോഗം എങ്ങനെ പ്രിവെൻ്റ് ചെയ്യാൻ പറ്റും, വൃക്കരോഗം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നേരത്തെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, പിന്നെ വൃക്കരോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രോഗ്രഷൻ തടയാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ സിവിയറായിട്ടുള്ളൊരു കോംപ്ലിക്കേഷനാണ് കിഡ്നി ഡിസീസ്. ഡയബറ്റീസ് രണ്ടുതരം കോംപ്ലിക്കേഷൻസാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ, അഥവാ ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുന്ന കോംപ്ലിക്കേഷൻ. വലിയ രക്തക്കുഴലുകളെ ബാധിക്കുന്ന അഥവാ മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ. ഇതിൽ ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുന്ന അസുഖങ്ങളിൽ പെട്ടതാണ് ഡയബറ്റിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ഡയബറ്റിക് നെഫ്രോപ്പതി. ഇപ്പോൾ കിഡ്നിക്കകത്ത് വളരെ ചെറിയ രക്തക്കുഴലുകളുള്ള ഒരു ഭാഗമുണ്ട്, അതിനെ ഗ്ലോമറുലെ എന്നാണ് പറയുന്നത്. അങ്ങനെ ചെറിയ രക്തക്കുഴലുകളിലെ മാറ്റങ്ങൾ, ഡയബറ്റീസിനകത്ത് ഷുഗർ കൂടുന്നത് വഴി ചെറിയ രക്തക്കുഴലുകളിൽ വരുന്ന മാറ്റം ഈ കിഡ്നിയിലുള്ള ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുകയും കിഡ്നിക്കകത്തൂടെ പ്രോട്ടീൻ ലീക്കാവുകയും ചെയ്യുകയാണ് ഓൾ ടുഗദർ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡയബറ്റിക് നെഫ്രോപ്പതിക്ക് കാരണമാകുന്നത്. ഇന്ന് നമുക്കെല്ലാം അറിയാം, വളരെയധികം പേര് കിഡ്നി ഡിസീസ് ഉള്ളവരുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യപ്പെടുന്നവരുടെ എണ്ണവും വളരെയധികം വർദ്ധിക്കുന്നു. നമ്മളിതിൻ്റെ കാരണം അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ ഡയബറ്റീസും ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, 30-40% ആൾക്കാർക്ക് ഡയബറ്റീസ് അസുഖം ഉള്ളതായി കണക്കാക്കും, മെറ്റബോളിക് സിൻഡ്രോം ഉള്ളതായി കണക്കാക്കുന്നു. അതിൽ നല്ലൊരു ശതമാനം ആൾക്കാർ വളരെ നേരത്തെ ഡയബറ്റീസ് രോഗം നിർണയിക്കപ്പെടുന്നു, ഡയബറ്റിക് രോഗികളാവുന്നു. അതിൽ ഒരു നല്ല ശതമാനം ആൾക്കാർ ഈ ഡയബറ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പം ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഈ ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ഈ കിഡ്നി ഡിസീസ് വരാതിരിക്കും? അതെപ്പോഴും പറയുന്ന പോലെ തന്നെ എത്രമാത്രം നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാമോ, എത്രമാത്രം HbA1c ലോ ആക്കി വെക്കാമോ, FBS PPBS എന്ന് വെച്ചാൽ വെറും വെയിറ്റിലെ ഷുഗർ, ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഷുഗർ, അതുപോലെ 3 വർഷത്തെ ആവറേജ് ഷുഗർ, ഇതെല്ലാം കൺട്രോൾഡാക്കി നിയന്ത്രിതമായി പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത് തടയാൻ പറ്റും. അങ്ങനെ തന്നെ ഡയബറ്റിക് കിഡ്നി ഡിസീസിനെയും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഡയബറ്റിക് കിഡ്നി ഡിസീസ് എങ്ങനെ കണ്ടെത്താം? ഇപ്പം ഡയബറ്റീസ് ഉള്ള രോഗികൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും യൂറിനകത്തൂടെ പ്രോട്ടീൻ ലീക്കാവുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധന നോക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ക്രിയാറ്റിനാണ് സർവ്വസാധാരണമായിട്ട് നമ്മൾ കിഡ്നി ഡിസീസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ചെയ്യുന്നൊരു പരിശോധന. പലപ്പോഴും ഈ ക്രിയാറ്റിൻ കൂടണമെങ്കിൽ നമ്മുടെ കിഡ്നിയിലുള്ള നെഫ്രോൺസ് എന്ന് വെച്ചാൽ, ഈ നമ്മുടെ കിഡ്നി ഇങ്ങനെ ഫിൽട്ടർ ചെയ്യുന്ന ഒരു ഓർഗനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനകത്ത് ഓരോ ഫിൽട്ടറിങ് യൂണിറ്റിനെ നെഫ്രോൺ എന്ന് വിളിക്കും. അപ്പം നമുക്ക് മൊത്തത്തിലുള്ള നെഫ്രോൺ യൂണിറ്റുകളിൽ 50% അത് ഫോൾ ചെയ്യുമ്പോഴാണ്, 50% നശിച്ചു പോകുമ്പോഴാണ് ക്രിയാറ്റിനിൻ കൂടി തുടങ്ങുന്നത്. 50% കൂടുതൽ കിഡ്നിയിലുള്ള നെഫ്രോൺസ് അഥവാ ഫിൽട്ടറിങ് യൂണിറ്റ് നശിച്ചു പോയതിന് ശേഷമാണ് ക്രിയാറ്റിനിൻ ബ്ലഡിൽ കൂടി തുടങ്ങത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ക്രിയാറ്റിനിൻ കൂടുമ്പോൾ തന്നെ അത്രമാത്രം കിഡ്നി ഡാമേജ് ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇത് കൂട്ടി വായിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതിന് മുന്നേ എങ്ങനെ നമുക്ക് ഡയബറ്റിക് നെഫ്രോപ്പതി കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ, ക്രിയാറ്റിനിൻ കൂടുന്നതിനൊക്കെ മുന്നേ തന്നെ ഏറ്റവും ആദ്യം സംഭവിക്കുന്നത് പ്രോട്ടീൻ ലീക്കാണ്. പ്രോട്ടീൻ ലീക്ക് എങ്ങനെ നമുക്ക് മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ, യൂറിനകത്തൂടെ പത പോലെ പോവലാണ്, കാലില് നീര് യൂറിനകത്തൂടെ പത പോലെ പോവലാണ് രോഗിയുടെ ലക്ഷണമായിട്ട് കാണുന്നത്. അതും പലപ്പോഴും നല്ല ലെവലിൽ പ്രോട്ടീൻ പോകുമ്പോഴേ യൂറിനകത്തുള്ള പതയും ശ്രദ്ധിക്കപ്പെടത്തുള്ളൂ, കാലില് നീരും ശ്രദ്ധിക്കപ്പെടത്തുള്ളൂ. അതിന് മുന്നേ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സ്ക്രീനിങ് ചെയ്യേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ രോഗാവസ്ഥ, രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് രോഗത്തെ നിർണ്ണയിക്കാനുള്ള വഴിയാണ് സ്ക്രീനിങ് ടെസ്റ്റുകളായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് യൂറിനകത്ത് പ്രോട്ടീൻ ലീക്ക് ആവുന്നുണ്ടോ,
മൈക്രോ ആൽബുമിനൂറിയ ടെസ്റ്റ്, യൂറിൻ മൈക്രോ ആൽബുമിൻ ടു യൂറിൻ ക്രിയാറ്റിൻ റേഷ്യോ, അല്ലെങ്കിൽ ഇതിനെ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എ സി ആർ എന്നൊക്കെ അറിയപ്പെടുന്ന ടെസ്റ്റാണ്. ഇത് വർഷത്തിൽ ഒരിക്കലെങ്കിലും എല്ലാ ഡയബറ്റിക് രോഗികളും ചെക്ക് ചെയ്യണം. മിക്കപ്പോഴും നമ്മൾ ക്രിയാറ്റിൻ ചെക്ക് ചെയ്യുന്ന പ്രവണതയുണ്ട്, ക്രിയാറ്റിൻ ചെക്ക് ചെയ്യേണ്ട ടെസ്റ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ക്രിയാറ്റിൻ കൂടുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ കിഡ്നിയിലെ വലിയൊരു ഭാഗം നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെക്ക് ചെയ്യാം, ഈ മൈക്രോ ആൽബുമിൻ യൂറിനകത്തൂടെ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള നിർണ്ണയിക്കുന്ന പരിശോധന നമുക്ക് ചെയ്യാം. അതിൻ്റെ പേര് ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ അല്ലെങ്കിൽ മൈക്രോ ആൽബുമിനൂറിയ ഡിറ്റക്ഷൻ ടെസ്റ്റ്. ഈ തരത്തിലുള്ള പരിശോധനകൾ ചെയ്ത് നമുക്ക് നേരത്തെ തന്നെ രോഗനിർണയം നടത്താം. അപ്പോൾ ഇങ്ങനെ രോഗനിർണയം നടത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇതിൻ്റെ പ്രോഗ്രഷൻ കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബി പി കൃത്യമായ ലെവലിൽ നിർത്തുക. പലപ്പോഴും ഡയബറ്റീസ് ഉള്ളവർക്ക് ബി പിയും കൂടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അവരുടെ ബ്ലഡ് പ്രഷർ കൃത്യമായ അളവിൽ റെക്കമെൻഡേഷൻ അനുസരിച്ച് നിയന്ത്രിച്ച് നിർത്തേണ്ടതുണ്ട്. ബി പിയുടെ മെഡിസിൻസ് ബി പിയുടെ മെഡിസിൻ കഴിക്കേണ്ടതുണ്ട്. അതുപോലെ അവരുടെ ഡയബറ്റീസ് വീണ്ടും കൃത്യമായി മരുന്നുകൾ കഴിക്കുകയും കൃത്യമായ ഫോളോ അപ്പിലൂടെ കൂടി അവരുടെ ഫാസ്റ്റിംഗ് ഷുഗറും പോസ്റ്റ് പ്രാൻഡൽ ഷുഗറും അതുപോലെ എച്ച് ബി എ വൺ സി മൂന്ന് മാസത്തെ ആവറേജ് ഷുഗറും കൃത്യമായ ലെവലിൽ തന്നെ നിയന്ത്രിച്ച് നിർത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനി ഇപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞതെന്ന് വെച്ചാൽ ഡയബറ്റിക് നെഫ്രോപ്പതി വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടോ എന്നറിയാനായിട്ട് നമുക്ക് എന്തൊക്കെ പരിശോധനകൾ ചെയ്യാൻ പറ്റും. ഇനി ഡയബറ്റിസ് നെഫ്രോപ്പതി ഉണ്ടെന്ന് നിർണയിക്കപ്പെട്ട ഒരു രോഗി എന്ന് പറഞ്ഞാൽ യൂറിനകത്തൂടെ പ്രോട്ടീൻ ലീക്ക് ചെയ്ത് തുടങ്ങി, പക്ഷേ ക്രിയാറ്റിൻ കൂടിയിട്ടില്ല, അപ്പം ആൽബുമിനൂറിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ നമ്മൾ ഡയഗ്നോസ് ചെയ്തു, ഈ രോഗികൾക്ക് മുന്നോട്ട് ഇതിൻ്റെ പ്രോഗ്രഷൻ തടയാൻ എന്ത് ചെയ്യാം എന്ന് ചോദിച്ചാൽ, അവരുടെയും ഏറ്റവും വലിയൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് കൺട്രോൾ തന്നെയാണ്. അതിന് കൃത്യമായ മരുന്ന് കഴിക്കുക, എച്ച് ബി എ വൺ സി എഫ് ബി എസും ബി പി ബി എസും ഒക്കെ കൃത്യമായി നിയന്ത്രിക്കുക. അവർ രണ്ടാമതായി ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ അളവും പ്രോട്ടീൻ്റെ അളവ് പ്രത്യേകിച്ച് ഈ റെഡ് മീറ്റിൽ നിന്ന് കിട്ടുന്ന ഹൈ പ്രോട്ടീൻ ഇൻടേക്ക് കുറയ്ക്കുക. എന്ന് വെച്ചാൽ 1 gram per kg ആണ് റെക്കമെൻഡേഷൻ. അതിനേക്കാൾ കൂടുതലായിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക്, ഈ ചില ബൾക്കായിട്ട് ഇങ്ങനെ റെഡ് മീറ്റ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ പ്രോട്ടീൻ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാലും നോർമലായിട്ട് കഴിക്കുന്നതിനെക്കാട്ടിയും കുറച്ചൊരു കുറവ് വരുത്തി പ്രോട്ടീൻ ഇൻടേക്ക് വരുത്തുക. അമിതമായ പ്രോട്ടീൻ കഴിപ്പും പ്രോട്ടീൻ ഇൻടേക്കും ഈ പ്രത്യേകിച്ചുള്ള റെഡ് മീറ്റ് ഇൻടേക്കും അതെല്ലാം നിയന്ത്രിക്കുക, സോൾട്ട് ഇൻടേക്ക് നിയന്ത്രിക്കുക. അതിനൊപ്പം തന്നെ ഡയബറ്റീസ് കൃത്യമായി നിയന്ത്രിച്ച് പോവുക. അങ്ങനെ നിയന്ത്രിച്ച് പോയി കഴിഞ്ഞാൽ ആ ഈ ഏർലി സ്റ്റേജസിലുള്ള ഈ ആൽബുമിനൂറിയൊക്കെ വീണ്ടും നമുക്ക് കൺട്രോൾ ചെയ്താൽ കുറേയൊക്കെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. രണ്ട്, ഉറപ്പായിട്ടും അതിൻ്റെ പ്രോഗ്രഷനെ നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കിഡ്നി ഡിസീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് നെഫ്രോപ്പതി. അത് എത്ര കാലമായിട്ടുള്ള ഡയബറ്റീസ്, ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റീസും എത്ര അൺകൺട്രോൾഡ് ആയിരുന്നു ഡയബറ്റീസും, ഈ രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഈ ഡയബറ്റീസ് കിഡ്നിയെ ബാധിക്കുന്നത്. ഈ ഡയബറ്റീസ് കിഡ്നിയെ ബാധിക്കാതിരിക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാർഗം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഡയബറ്റിക് കൺട്രോളാണ്. ഇനി ഡയബറ്റീസ് കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാനായിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂറിൻ ടെസ്റ്റാണ്. യൂറിനകത്തൂടെ ആൽബുമിൻ ലീക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റാണ്. അതിന് മൈക്രോ ആൽബുമിനൂറിയ ടെസ്റ്റാണ്, അല്ലെങ്കിൽ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ നോക്കലാണ് ആ ടെസ്റ്റ്. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഡയബറ്റീസ് പേഷ്യൻ്റ് ആ ടെസ്റ്റ് ചെയ്തിരിക്കണം. ആ തരത്തിൽ പ്രോട്ടീനൂറിയ ആണ് ഏറ്റവും ആദ്യത്തേതായിട്ടുള്ള സൈൻ. ആ സൈൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അഗ്രസീവായിട്ടുള്ള ഡയബറ്റിക് കൺട്രോളും ബി പി കൺട്രോളും ഡയറ്ററി റെസ്ട്രിക്ഷൻസും വരുത്തിയാൽ അവരുടെ പ്രോഗ്രഷൻ നമുക്ക് തടയാൻ പറ്റും. ക്രിയാറ്റിനും നോക്കണം, പക്ഷേ ക്രിയാറ്റിനിൻ കൂടി തുടങ്ങുമ്പോഴത്തേക്കും തന്നെ കിഡ്നി ഓൾറെഡി തന്നെ ഒരു 50% ഡാമേജ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് മൈക്രോ ആൽബുമിനൂറിയ ഡിറ്റക്ഷൻ ചെയ്യാം. അപ്പോൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡയബറ്റിക് കൺട്രോള്, എച്ച് ബി എം സി കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ നമ്മളുടെ പ്രോട്ടീൻ ഇൻടേക്കും അതുപോലെ തന്നെ സോൾട്ട് ഇൻടേക്കും ഡയബറ്റിക് കിഡ്നി ഡിസീസ് ഉള്ളവർ റെസ്ട്രിക്റ്റ് ചെയ്ത് ബി പിയും കൺട്രോൾ ചെയ്താൽ പ്രോഗ്രഷൻ തടയാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് വൃക്കരോഗത്തെക്കുറിച്ച്, ഡയബറ്റീസും വൃക്കരോഗവും എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായി പറയാനുള്ളത്. കൂടുതൽ സംശയങ്ങളോ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ലിങ്കും ആപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ
ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ പറ്റുന്ന പോലെ ഞങ്ങൾക്കതിന് മറുപടി തരാൻ പറ്റും. അപ്പം നമുക്ക് ഒരുമിച്ച് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാം, ഡയബറ്റിക് കിഡ്നി ഡിസീസ് വരാതെ നോക്കാം, ഡയബറ്റിക് കിഡ്നി ഡിസീസ് വന്നാൽ തന്നെ നമുക്കതിൻ്റെ പ്രോഗ്രഷന് തടയാം. നന്ദി, നമസ്കാരം.